മറ്റുള്ള മാസങ്ങൾ പോലെ അല്ലല്ലോ നോമ്പിന് എല്ലാ വീടുകളിലും സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ് വാങ്ങി വെക്കാറല്ലേ. ആ സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ മാസം പച്ചമുളക് ഇങ്ങനെയാണ് വെച്ച് കൊടുത്തത്, എങ്ങനെയാണോ ഞാൻ ഫസ്റ്റിൽ വെച്ചത് അതേപോലെ തന്നെ എനിക്ക് അവസാനം വരെ ഓരോ പച്ചമുളക് എടുക്കുന്നതിനും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല. നമ്മൾ പച്ചമുളക് വെക്കാനുള്ള വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബോക്സ് എടുക്കുക, അതിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുക്കുക, എന്നിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ചു കൊടുക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക ഒരു മാസം ഒന്നര മാസം. നമ്മൾ എത്രയാണോ പച്ചമുളക് വാങ്ങിക്കുന്നത് അത് കഴിയുന്നത് വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ടിഷ്യൂ എന്തായാലും വെച്ച് കൊടുക്കണം, അത് നിർബന്ധം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പണി ഈസിയാണെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് അതിനോട് അത്ര വലിയ യോജിപ്പില്ല, ടേസ്റ്റ് കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന്. എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ ശരി തന്നെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് തീരെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. പണി എളുപ്പം അത്, നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കോരിയെടുത്താലും മതി, പക്ഷെ ടേസ്റ്റ് കിട്ടുന്നില്ല. അത് ആസ്വദിച്ചിട്ട് കഴിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാകും. അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പം നമ്മളെ പണി എളുപ്പമാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തുള്ളിയൊക്കെ കളയാമെന്നും പറയല് കുറച്ച് ഇരുന്നിട്ട് ഒരു മെനക്കിയിട്ടുള്ളൊരു പണി തന്നെയാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ തലേന്ന് കുറച്ച് വെളുത്തുള്ളി എടുക്കുക, അതിൻ്റെ ഉള്ള തുള്ളിയൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് പിന്നെ അത് പേസ്റ്റ് അത് കുന്തറാണ്ടൊന്നും ആക്കേണ്ട, തുള്ളിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ വെക്കുക. അതെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലൊരു ടിഷ്യൂ വെച്ച് കൊടുക്കുക, എന്നിട്ട് വെളുത്തുള്ളി വെച്ച് കൊടുക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടാ. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ട് വെക്കുകയൊന്നും ചെയ്യണ്ട, അതായത് ഒരാഴ്ചക്ക് ഉള്ളത് കണക്കാക്കിയിട്ട് വെക്കുക കേട്ടോ. ഞാൻ പിന്നെ ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയിട്ട് വെച്ചത്, ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച അങ്ങനെ ആഴ്ചയിൽ ചെയ്താൽ മതി, അങ്ങനെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി അടുത്തതായിട്ട് തക്കാളിയാണ് കേട്ടോ. തക്കാളിയൊക്കെ നിങ്ങൾ ഏതിലാണ് ഇട്ട് വെക്കാറ്? ഞാൻ ഇട്ട് വെക്കാറ് പിന്നെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു വലിയൊരു ബോക്സ് ഉണ്ടല്ലോ അതിലാണ് ഇട്ട് വെക്കാറ്. അതിൽ എന്താ ടിഷ്യൂ നീളത്തിൽ അങ്ങ് പിരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അറയൊക്കെ ഒരുക്കി വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് റൂമിൽ കയറിയാൽ ആഹാ നല്ല അടിപൊളിയായിട്ട് ഇന്ന് കണ്ടാൽ നമ്മൾ അവിടെ ഒന്ന് കിടക്കുമല്ലേ. ഞാനങ്ങനെയാന്ന് കേട്ടോ, എന്നെപ്പോലെ തന്നെ എല്ലാവരും ആവണമെന്നില്ല, എന്നാലും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാ തക്കാളി ഇതിൽ വെച്ച് കൊടുത്താൽ അതും നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ കിടക്കുമല്ല. എല്ലാവർക്കും നല്ല അടിപൊളി തന്നെ വേണം, അല്ലെങ്കിലാന്ന് അവർ അതൊക്കെ ചീത്തയാക്കുക. അപ്പോൾ തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് അവിടെ കിടക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നോമ്പിന് പിന്നെ നമ്മൾ കുറച്ച് നോക്കി കണ്ട് ചെയ്യേണ്ടി വരും, കാരണം വെച്ചാൽ ഫ്രിഡ്ജിലെല്ലാം കുറച്ച് കഴിഞ്ഞതിന് കൂടുതൽ സാധനങ്ങൾ കയറി കയറി വരും. അപ്പോൾ ഒരു സൈഡായിട്ട് ഞാൻ അനാറ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നട്സൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ കവറോടെ തന്നെയാണ് വെക്കാറ്. അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്, എനിക്ക് യാതൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഞാനും ബോട്ടിൽസിലൊന്നും അങ്ങനെ മാറ്റാറൊന്നുമില്ല കേട്ടാ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നാൽ പിന്നെ അധിക കാലം അത് അടിപൊളിയായിട്ട് തന്നെ അവിടെ കിടന്നോളൂ. ഇഞ്ചിയൊക്കെ ഞാനിതാ ഇതുപോലെയാണ് വെക്കാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധിക കാലം അത് നിൽക്കും, ഞാനങ്ങനെയാണ് വിട്ട് വെക്കാറ് കേട്ടോ. അപ്പോൾ അടിയിലൊരു കവറും കൂടി പിരിച്ചു കൊടുക്കാറുണ്ട്, ടിഷ്യൂ അല്ല ഒരു പാക്കറ്റ് അങ്ങനെ എന്തെങ്കിലാന്ന് പിരിച്ച് കൊടുക്കാറ്. നോമ്പിന് പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടാലും കൂടുതൽ തന്നെയല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് ഇതാ ഞാൻ ചാക്കൊക്കെ പിരിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളി വെക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കും. പിന്നെ പൊതുവായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണ്ടേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിലോട്ട് പറയുന്നത്. ഉള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോർ റൂമിൻ്റെ അരിയിലേറ്റ് ഇതാ ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഫുള്ളായിട്ട് ഉള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്നത്. താൽക്കാലികമായിട്ടുള്ളതാണ് കേട്ടോ, അതായത് നോമ്പ് കഴിയുന്നത് വരെ. നോമ്പിനെ പിന്നെ അതൊക്കെ എടുത്തു മാറ്റും. പിന്നെ അപ്പം എന്തായാലും കൂടുതൽ ഉള്ളി തന്നെ എന്തായാലും നോമ്പിന് നമുക്ക് വേണ്ടി വരുമല്ല. ഇതന്നെ പോരാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എത്രയാണ് ഇപ്പോൾ വാങ്ങിച്ചത്, ആ കണക്കില്ലാണ്ട് എത്രയോ വാങ്ങിച്ചിട്ടുണ്ട്.
ഈ ഒരു നോമ്പ് സമയത്ത് ഈ ഒരു കിഴങ്ങൊക്കെ എല്ലാവരും കൂടുതൽ തന്നെയാണ് വാങ്ങി വെക്കാറ്, കട്ട്ലേറ്റും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അതായത് അത് മുളച്ച് വരാണ്ട് ഈ ഒരു പച്ച ഇതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഉരുളക്കിഴങ്ങ്, കുറേ കാലമല്ല കുറേ മാസങ്ങളോളം വെക്കുമ്പോൾ, അപ്പം അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇതാ വെളുത്തുള്ളിൻ്റെ ഒരുമിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും ഒരു പാത്രത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെയാകുമ്പോൾ അത് രണ്ടും നല്ല ഫ്രഷായിട്ട് അവിടെ കിടന്നോളും. ഇത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാതൊരു കാര്യമാണ് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ഒരുക്കി വെക്കൽ തന്നെയാണ് നമ്മൾ വലിയൊരു പണി അല്ലേ. പിന്നെ എനിക്ക് നല്ല ടൈം പിടിക്കുക ഷോപ്പിങ്ങിന് വന്നാൽ, അപ്പേ ഓരോന്ന് അതാത് സ്ഥാനത്ത് വെക്കണ്ടേ, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറെ കവറൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ അതെല്ലാം വൃത്തിയാക്കല്. അന്നത്തെ ദിവസം പിന്നെന്താ പറയാ, ഒരു തലവേദന പിടിച്ച ഒരു പണി തന്നെയാണ്. പിന്നെ എല്ലാം അപ്പാടപ്പാടന്നെ മാറ്റി വെക്കണ്ടേ. പിന്നെ നമ്മൾ സാധനം കൊണ്ടാന്നുള്ള ആ ഒരു എന്താ പറയുക, കിച്ചണിലെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തി വെക്കുക ചെയ്യുക, എന്നിട്ട് ഓരോന്ന് അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കും. പിന്നെ ബക്കറ്റിലിട്ട് വെക്കണ്ടേ, ഞാൻ അടുക്കി വരുന്ന സാധനങ്ങളൊക്കെ ബക്കറ്റിലിട്ട് വെക്കുകയും ചെയ്യാറ്. അങ്ങനെ ഇപ്പം ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് പൊടിയൊക്കെ ഒന്ന് നിറച്ച് വെക്കാനുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ പാക്കറ്റ് പൊടിയൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കടയിൽ നിന്ന്, അതാരും അങ്ങനെ വാങ്ങിക്കാറില്ല, എല്ലാവരും പൊടിപ്പിക്കുകയും ചെയ്യാറല്ലേ. ആ മിന്നാന്ന് നോമ്പിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എല്ലാം പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇതാ ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നത്. ഞാൻ ഇന്ന് എടുക്കുന്ന പൊടികളൊക്കെ ഇതാ ഇതിലാണ് ഇട്ട് വെക്കാറ്. പിന്നെ നമ്മളെ കയ്യത്തും അടുത്ത് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് തന്നെയല്ലേ വരുന്നത്. പിന്നെ വലുത് മൂന്നെണ്ണത്തിൽ സാൾട്ട്, മുളക്, അതേപോലെ തന്നെ മല്ലി, ഈ പൊടികളാണ് അതിലിട്ട് വെക്കാറ്. ചെറുത് നാലെണ്ണല്ലേ വരുന്നത്. പിന്നെ അതിൽ കടുക്, മഞ്ഞൾ പൊടി, പിന്നെ പട്ട, കറാമ്പ്, ഏലക്കായ, അതെല്ലാം ഒരുമിച്ചിട്ട് ചെറിയ ജാറിൽ ഇങ്ങനെ ഇട്ട് വെക്കും. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ അതിൽ വരുന്ന ജീരകം, അതൊക്കെ ചെറുതിലാണ് ഇട്ട് വെക്കാറ്. പിന്നെ വല്ലപ്പോഴും എടുക്കുന്ന പൊടികളൊക്കെ കബോർഡ്സിൻ്റെ അകത്താണ് വെക്കാറ്. ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങോട്ട് വലിച്ചാൽ മതി. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരുക്കി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്, പ്രത്യേകിച്ചിട്ടിങ്ങനെ വീഡിയോയിലെടുക്കുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ കാലത്ത് തന്നെ ഇറങ്ങും. എന്നാലേ നമുക്ക് ഓരോന്നും മുന്നോട്ടേക്ക് പോകും, പണികളൊക്കെ മുന്നോട്ടേക്ക് പോകും എന്ന് നല്ല സമയം പിടിക്കുമല്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കിച്ചണിൽ തന്നെയാണ് കൂടുതൽ നമ്മൾ കിച്ചണിൽ തന്നെയല്ല സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് നിങ്ങളോട് പറയാനുള്ളത്, കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനൊന്നുമില്ല. ഈ ഒരു വീഡിയോയിൽ ഇത്രയ്ക്കല്ലേ കൊടുക്കുന്നുള്ളൂ. പുതിയ ഇത് നോമ്പൊന്നായിട്ടാണ് നിങ്ങളിൽ എത്താ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ, പുതിയ വിശേഷങ്ങൾ, റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം. ബൈ ബൈ.